നമസ്കാരം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റുകളും അതിൻ്റെ തിയറി പോർഷൻസൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കോമ്പോസിഷൻ ഫങ്ഷനും അതുപോലെ തന്നെ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനകത്തുള്ള പ്രോബ്ലംസ് എക്സസൈസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഓക്സിജൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ നേരെ വിളിച്ച് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ലെറ്റ് എഫ് ഫ്രം വൺ ത്രീ ഫോർ ടു വൺ ടു ഫൈവ് ആൻഡ് ജി ഫ്രം വൺ ടു ഫൈവ് ടു വൺ ത്രീ ഗിവൺ ബൈ എഫ് ഈക്വൽ ടു വൺ ടു ത്രീ ഫൈവ് ഫോർ വൺ ആൻഡ് ജി ഈക്വൽ ടു വൺ ത്രീ ടു ത്രീ ഫൈവ് വൺ റൈറ്റ് ഡൗൺ ജി കോമ്പോസിഷൻ എഫ് ജി കോമ്പോസിഷൻ എഫ് ആണ് നിങ്ങളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇനി എന്താണ് കോമ്പോസിഷൻ ഫങ്ഷൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കോമ്പോസിഷൻ ഫങ്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം കോമ്പോസിഷൻ ഫങ്ഷൻ എന്താണെന്നുള്ളത് എഫ് ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷന് അതുപോലെ തന്നെ ജി ഫ്രം ബി ടു സി അനദർ ഫങ്ഷൻ ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഷുഡ് എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി എ യിൽ നിന്ന് സിയിലേക്ക് നമുക്കൊരു ഫങ്ഷൻ പറയാൻ പറ്റും ആ ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക ജി കോമ്പോസിഷൻ ഓഫ് എഫ് ജി കോമ്പോസിഷൻ എഫ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു സി ഓക്കെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നോക്കിയാൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഓക്കെ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നത് ഏത് ഫംഗ്ഷൻ്റെ ആയിട്ടാണ് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ നിന്നാണ് നമ്മൾ എക്സ് സെലക്ട് ചെയ്യുന്നത് എഫിൻ്റെ ഡൊമൈനിൽ നിന്നാണ് എക്സ് സെലക്ട് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ദിസ് ഫങ്ഷൻ ഇസ് ഡിഫൈൻ ഫ്രം എ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എ അല്ലേ എയിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് എവിടേക്കാണ് പോകുന്നത് ജി ഓഫ് സംതിങ് ജി ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ ജി ഓഫ് സംതിങ് എവിടെ ഉണ്ടാവുക ജി ഓഫ് ജിയുടെ ഇമേജ് അല്ലെങ്കിൽ ആ ജി എന്ന് പറഞ്ഞ ഫങ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഇമേജസ് ഒക്കെ എവിടെ ഉണ്ടാവുക സി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക ശരിയല്ലേ അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ടു സി എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്ന ഫങ്ഷൻ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്ന ഫങ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് ഇവിടെ എ ടു ബി ആൻഡ് ബി ടു സി ആണ് ഫംഗ്ഷൻ ഉള്ളത് അല്ലെ ഫംഗ്ഷൻ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന് പറഞ്ഞ ഫങ്ഷനും അതുപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലേക്ക് ജി എന്ന് പറഞ്ഞ ആണുള്ളത് ദെൻ ദർ ഷുഡ് എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ജി കോമ്പോസിഷൻ എഫ് ആൻഡ് എഫ് കോമ്പോസിഷൻ ജി എക്സിസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് ജി എന്ന് പറയുന്ന ഫങ്ഷൻ ഡിഫൈൻഡ് ഫ്രം ബി ടു സി ആണ് ആൻഡ് എഫ് ഷുഡ് ഡിഫൈൻഡ് ഫ്രം സി ടു സംതിങ് അല്ലേ സിയിൽ നിന്നായിരിക്കണം ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നടുക്കുള്ള ഇങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എയും എയിൽ നിന്ന് ബിയിലേക്കാണ് ഇത് രണ്ടും സെയിം അല്ല അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇവിടെ പോസിബിൾ അല്ല ഏത് ഫംഗ്ഷൻ എഫ് കോമ്പോസിഷൻ ജി ഇവിടെ ഈ ഒരു കേസിൽ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ അതുപോലെ തന്നെയാണ് ഇതൊരു എയും ഇതൊരു ബിയും ആണ് ഇതൊരു ബി ആൻഡ് വൺ ദുസ്മൺസ് സി ഇവിടെ എഫ് കോമ്പോസിഷൻ ജി പോസിബിളല്ല എന്തുമാത്രമേ ചെയ്യാൻ പറ്റൂ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഫങ്ഷൻ കോമ്പോസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആദ്യം എഫ് ഓഫ് എക്സ് എഴുതുക എന്നിട്ട് ആ എഫ് ഓഫ് എക്സ് എന്തിൻ്റെ അകത്ത് കൊടുക്കുക ജിക്കകത്ത് കൊടുക്കുക അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇതാണ് ഫങ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഇവിടെ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വൺ ടു ത്രീ സോറി വൺ ത്രീ ഫോറിൽ നിന്ന് വൺ ടു ഫൈവിലേക്കാണ് ആൻഡ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൺ ടു ഫൈവിൽ നിന്ന് വൺ ത്രീയിലേക്കാണ് അപ്പോൾ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും എവിടെ നിന്ന് എവിടേക്കായിരിക്കും വൺ ത്രീ ഫോറിൽ നിന്ന് വൺ ത്രീ ഫോറിൽ നിന്ന് ഏതിലേക്കായിരിക്കാം വൺ ത്രീയിലേക്കായിരിക്കും കേട്ടോ ശ്രദ്ധിക്കണം ഇത് എയും ഇത് ബി ബിയും ആണ് ഇത് ബി യും ഇത് സി ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എസ് ഡിഫൈൻ ഫ്രം എ ടു സി അല്ലെ എയിൽ നിന്ന് സിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എ യിൽ നിന്നാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ഏതിൻ്റെയൊക്കെ ഇമേജസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എയിലുള്ള എലമെന്റ്സിന്റെ ഇമേജസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഏതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് വൺ ത്രീ ഫോർ അല്ലേ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കാം ജി ഓഫ് എഫ് ഓഫ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് വൺ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഓഡിയഡ് പെയർ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ജി എന്ന് പറയുന്ന ഫംഗ്ഷനും ഓഡിയേഡ് പെയർ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് വണ്ണിൻ്റെ ഇമേജ് എന്താണെന്ന് എഫിനകത്ത് നോക്കുക വണ്ണിൻ്റെ ഇമേജ് എന്താണ് ടു ആണ് അപ്പോൾ ഇവിടെ എഫ് ഓഫ് വണ് എന്ന് പറയുന്നത് എന്തായിരിക്കും ടൂ ആയിരിക്കും ശരിയല്ലേ ഇനി ജി ഓഫ് ടു അപ്പോൾ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് നോക്കുക ടുവിൻ്റെ ഇമേജ് എന്താണ് ജി ഓഫ് ടു എന്ന് പറയുന്നത് എത്രയാണ് ആണ് ദാറ്റ് മീൻസ് ജി ഓഫ് എഫ് ഓഫ് വൺ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഈ ജി കോമ്പോസിഷൻ എഫിനകത്ത് ഉണ്ടാകുന്ന ആദ്യത്തെ ഓരോ പേർ ഏതാണ് വൺ ത്രീ വണ്ണിൻ്റെ ഇമേജ് ത്രീ ഓക്കെ അതേപോലെ അടുത്തത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് അടുത്ത എലമെന്റ് ത്രീ ആണ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് ത്രീ നോക്കിക്കേ ജി ഓഫ് എഫ് ഓഫ് ത്രീ എന്താണെന്ന് ഇവിടെ നോക്കൂ എഫ് ഓഫ് ത്രീ എന്താ എഫ് ഓഫ് ത്രീ ഇസ് ഫൈവ് അല്ലേ എഫ് ഓഫ് ത്രീ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഇവിടെ ഫൈവ് കൊടുക്കുക നമ്മൾ ജി ഓഫ് ഫൈവ് എന്താന്ന് നോക്കൂ ഇനി ജി ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ആണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ എലമെൻ്റ് ഏതാണ് ത്രീ വൺ ഓക്കെ ഇനി അടുത്തത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ലാസ്റ്റ് എലമെൻറ്റ് ആണ് ഫോർ ദറ്റ് ഈസ് ഈക്വൾ ടു ജി ഓഫ് എഫ് ഓഫ് ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഒ ഫോർ നോക്കൂ ഇതിനകത്ത് എഫ് ഓഫ് ഫോർ എന്താണ് വൺ ആണല്ലേ അപ്പോൾ ഇവിടെ ജി ഓഫ് വൺ ദാറ്റ് ഇസ് നൗ ജി ഓഫ് വൺ എസ് ഫ്രം ദിസ് ഇറ്റ് ഇസ് ത്രീ അപ്പോൾ ഈ ഓഡിയഡ് പെയർ നമുക്ക് കിട്ടി ഫോർ ത്രീ ഓക്കേ അപ്പോൾ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഡിയഡ് പെയറുകളുടെ സെറ്റായിട്ട് എഴുതി വയ്ക്കാമല്ലോ ഏതാ വരിക വൺ ത്രീ ത്രീ വൺ ആൻഡ് ഫോർ ത്രീ എഡിയാ കിട്ടിയോ ജി കോമ്പോസിഷൻ എഫ് ആണ് കേട്ടോ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കൺസിഡർ എഫ് ഫ്രം ആർ പ്ലസ് ടു മൈനസ് ഫൈവ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ഫൈവ് ഓപ്പൺ ഇന്റർവൽ ഇൻഫിനിറ്റി ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവ് ഷോ ദാറ്റ് എഫ് എസ് ഇൻവേർട്ടബിൾ വിത്ത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ ഇൻവേഴ്സ് ഓഫ് വൈ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ എഫ് ഇൻവേഴ്സ് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ബിഫോർ ദാറ്റ് എന്താണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആവുക ആ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കണം വൺ വൺ ആയിരിക്കണം അതുപോലെ ഓൺ ടു ആയിരിക്കണം വൺ വണ്ണും ഓൺ ടു ആണെങ്കിൽ ഫംഗ്ഷൻ എന്താവും ഇൻവേർട്ടിബിൾ ആവും ഫംഗ്ഷൻ വൺ വണ്ണും ഓൺ ടു ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആവും അല്ലേ ഇനി ആ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് എടുക്കുന്നത് ഇൻവേഴ്സ് എടുക്കുന്നത് ഇവിടെ ഇൻവേഴ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമുക്ക് ഇൻവേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വൺ വൺ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം ബിക്കോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഷോ ദാറ്റ് എഫ് ഇസ് ഇൻവേർട്ടിബിൾ എന്നുള്ളത് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് വൺ വൺ ഓൺ ടു ആണെന്നൊന്ന് പ്രൂവ് ചെയ്തേക്കാം വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടുള്ളത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക എക്സ് വൺ ഈക്വൽ ടു എക്സ് പ്രൂവ് ചെയ്യുക നോക്കൂ നിങ്ങൾ നയൻ എക്സ് വൺ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൺ മൈനസ് ഫൈവ് ഈക്വൽ ടു നയൻ എക്സ് ടു സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ടു മൈനസ് ഫൈവ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടുന്ന് പ്രൂവ് ചെയ്യണം ഫോർ ദാറ്റ് നമുക്ക് ആദ്യം ആവശ്യമില്ലാത്ത ഈ ഒരു മൈനസ് ഫൈവ് നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം രണ്ട് സൈഡിലും ഓക്കെ ദെൻ ബാലൻസ് വരുന്ന നമ്പർ നോക്കൂ നിങ്ങൾക്ക് അതിനകത്ത് ഒരു നമ്പർ ഇങ്ങനെ മാറ്റി എഴുതാം നമുക്കിതിനെ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ത്രീ എക്സ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് സിക്സ് എക്സ് വൺ ഇവിടെ ത്രീ എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ടു അങ്ങനെ എഴുതി ഇനി നോക്കൂ ഇവിടെ ത്രീ എക്സ് വൺ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് നമ്മൾ ഇതിനെ അപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആക്കി മാറ്റാനായിട്ട് ഇവിടെ ത്രീ എക്സ് വൺ ഉണ്ട് അല്ലേ അപ്പം ഇത് എ സ്ക്വയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എന്താണ് ടു എ ബി ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ ടു ഓൾറെഡി വരുന്നതാണ് പിന്നെ എ എന്ന് പറയുന്നത് ഈ കാണുന്നതല്ലേ ത്രീ എക്സ് വൺ അപ്പം തന്നെ എന്തായി സിക്സ് എക്സ് വൺ ആയി അല്ലേ ഇനി ബാലൻസ് നമുക്ക് ബി സ്ക്വയർ ആഡ് ചെയ്യണം ബി സ്ക്വയർ ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം വൺ സ്ക്വയർ ആഡ് ചെയ്യാം രണ്ട് സൈഡിലും ഓക്കെ അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ വൺ സ്ക്വയർ ആഡ് ചെയ്യുന്നു ഈ സൈഡിലും വൺ സ്ക്വയർ ആഡ് ചെയ്യുന്നു ഇവിടെയും വൺ സ്ക്വയർ ആഡ് ചെയ്യുന്നു ത്രീ എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൺ പ്ലസ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ടു പ്ലസ് വൺ സ്ക്വയർ ഇങ്ങനെ രണ്ട് സൈഡിലും വൺ സ്ക്വയർ ആഡ് ചെയ്യാം രണ്ടും കട്ട് ചെയ്ത് പോകുമല്ലോ പഴയ പോലെ ഫംഗ്ഷൻ കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ ഇത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ നമുക്കിതിനെന്തെഴുതാം ത്രീ എക്സ് വൺ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ ഇവിടെയും ത്രീ എക്സ് എക്സ് ടു പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം ശരിയല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ആർ പ്ലസ് എന്നാണ് പറയുന്നുണ്ട് അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടൂട്ടോ നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പാടില്ല നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കാൻ രണ്ട് സൈഡിലും അപ്പം ത്രീ എക്സ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ടു പ്ലസ് വൺ എന്ന് കിട്ടും ഇവിടുത്തെ പ്ലസ് വൺ പ്ലസ് വൺ നമുക്ക് കട്ട് ചെയ്ത് കളയാം ത്രീ എക്സ് വൺ ഈക്വൽ ടു ത്രീ എക്സ് ടുന്ന് കിട്ടും ത്രീ ത്രീ കട്ട് ചെയ്ത് കളഞ്ഞാൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് കിട്ടി എന്ന് പറയാൻ പറ്റും നമുക്ക് ഫങ്ഷൻ എഫ് എസ് ഫങ്ഷൻ എഫ് എസ് വൺ വൺ എന്ന് പറയാം അപ്പോൾ ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് നമുക്ക് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഫങ്ഷൻ ഓൺ ടു ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഡൊമയിൽ നിന്ന് ഒരു എലമെൻ്റ് സെലക്ട് ചെയ്യാം വൈ ബിലോങ്സ് ടു മൈനസ് ഫൈവ് ഇൻഫിനിറ്റി ദെൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം ദറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇപ്പോൾ എങ്ങനെ ഏത് ഫോമിലാണ് ഈ ഫോമിൽ എഴുതാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം നമുക്ക് നോക്കൂ നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവ് ആയിട്ടാണ് വൈ കൊടുത്തിട്ടുള്ളത് നമ്മൾ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്തുന്നൊരു എന്ത് കണ്ടുപിടിക്കണം എക്സ് കണ്ടുപിടിക്കണം അപ്പം എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഈ ഫൈവ് എന്ത് ചെയ്യാം ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ ഫൈവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം വൈ പ്ലസ് ഫൈവ് ഈക്വൽ ടു നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് എന്ന് വരും അല്ലേ നേരത്തെ ചെയ്ത പോലെ എക്സ്ക്വയർ സോറി നയൻ എക്സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം ോളൂ വൈ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് വൺ നമ്മളിവിടെ ആഡ് ചെയ്യും അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ മൈനസ് ചെയ്യാം ഞാൻ ഇപ്പുറത്ത് തന്നെ ആഡ് ചെയ്യാം പ്ലസ് വണ് എന്നുള്ള നമ്പർ നമ്മൾ ഈ സൈഡിലും ആഡ് ചെയ്യുക രണ്ട് സൈഡിലും എന്ത് ചെയ്തു നമ്മൾ പ്ലസ് വൺ വൺ എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയർ ആണല്ലോ ആഡ് ചെയ്തു അപ്പോൾ ഇറ്റ് ഇസ് വൈ പ്ലസ് സിക്സ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ത്രീ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ ത്രീ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി നമ്മൾ ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ റൂട്ട് ഓഫ് വൈ പ്ലസ് സിക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് വൺ എന്ന് വരും ഇനി ആ വണ്ണിനെങ്ങോട് കൊണ്ടുവരിക വൈ പ്ലസ് സിക്സ് അതിന്റെ റൂട്ട് മൈനസ് വൺ ഈക്വൽ ടു ത്രീ എക്സ് ദക്സ് ഈക്വൾ ടു എന്ത് വരും എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ പ്ലസ് സിക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് വരും ഇതാണ് നമ്മുടെ എക്സിന്റെ വാല്യൂ ആൻഡ് ദിസ് ബിലോങ്സ് ടു നമ്മുടെ ആർ പ്ലസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇറ്റ് ബിലോങ്സ് ടു ആർ പ്ലസ് ഇസ് ഇറ്റ് ബിലോങ്സ് ടു ആർ പ്ലസ് ഇത് റിയൽ നമ്പർ തന്നെ ആയിരിക്കും റിയൽ നമ്പർ ആവണമെങ്കിൽ വൈയുടെ വാല്യൂ എന്താവാൻ പാടില്ല ഇവിടെ മൈനസ് സിക്സ് ആണ് സോറി മാക്സിമം നമുക്ക് മൈനസ് സിക്സ് വരെയേ പോകാൻ പറ്റുള്ളൂ അല്ലേ വൈയുടെ വാല്യൂ നല്ല ഇത് സീറോ ആവുള്ളൂ മൈനസ് സിക്സിനേക്കാളും മുകളിലേക്ക് പോകരുത് ബട്ട് ഇറ്റ് ഈസ് ഒബിയസ് കാരണം മൈനസ് സിക്സ് അല്ല നമ്മുടെ വൈ എവിടെ നിന്നാണ് മൈനസ് ഫൈവ് മുതൽ അങ്ങോട്ട് മുകളിലേക്കേ ഉള്ളൂ മൈനസ് സിക്സ് ഒന്നും എന്തേലും ഇല്ല നമ്മുടെ കോഡോമൈനിൽ ഇല്ല അതുകൊണ്ട് വൈയുടെ വാല്യൂ ഒരിക്കലും മൈനസ് സിക്സ് ഒന്നും ആവില്ല മൈനസ് ഫൈവ് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഇൻഫിനിറ്റിയാണ് ദർ ഫോർ ഇറ്റ് ഈസ് എ റിയൽ നമ്പർ റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ള ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ നോക്കിയത് കിട്ടാം അപ്പോൾ ഇതൊരു റിയൽ നമ്പറാണ് പോസിറ്റീവ് റിയൽ നമ്പറാണ് ആർ പ്ലസ് ആണ് ദർ ഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും എഫ് എസ് ഓൺ ടു എഫ് ഓൺ ടു ആണ് പോലെ നമുക്ക് എന്ത് പറയാം എഫ് എസ് ഇൻവേർട്ടിബിൾ എഫ് എസ് ഇൻവേർട്ടിബിൾ എഫ് എന്തായി ഇൻവേർട്ടിബിൾ ഫങ്ഷനായി ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ് ഇതാണ് എഫ് ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കണത് അല്ലേ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണത് നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താണ് കോമ്പോസിഷൻ എടുക്കുകയാണ് ചെയ്യുക നമ്മൾ എങ്ങനെ കോമ്പോസിഷൻ എടുക്കും എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് അത് എക്സാണെന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എക്സാണെന്ന് നമ്മൾ എഴുതും ഇവിടെ വൈ എടുത്തിരിക്കുന്ന മാത്രം അതിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ വേണമെങ്കിൽ എക്സാക്കി മാറ്റാം എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് പിന്നെ എക്സ് ആക്കി മാറ്റുകെട്ടോ എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ എന്ന് വരും അല്ലെ എഫ് ഇൻവേഴ്സ് ഓഫ് ഐ ആണെങ്കിൽ വൈ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് കൊടുക്കുക നമ്മൾ എക്സ് കൊടുത്തിട്ട് തന്നെ ഈ രണ്ട് കണ്ടീഷൻസും ഇതിലൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താ കിട്ടാൻ നോക്കി വെക്കൂ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇവിടെ എഫ് ഓഫ് എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് റൂട്ട് എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ അല്ലേ അതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഫങ്ഷൻ നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവില് എക്സിന് പകരം ഇതാണ് കൊടുക്കാൻ പോകണം നമ്മൾ നയൻ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ മൈനസ് ഫൈവ് ഇത് എക്സാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം എക്സ് ആയിരിക്കും ഇത് നോക്കി വയ്ക്കാം നമുക്ക് ഇതിൽ കൊടുക്കാൻ അതല്ലെങ്കിൽ മാറ്റി എഴുതിയിട്ടുള്ള സ്ക്വയർ എഴുതിയിട്ടുള്ള ഫംഗ്ഷനകത്ത് കൊടുക്കാം കേട്ടോ എങ്ങനെയൊക്കെ സ്ക്വയർ എഴുതിയിട്ടുള്ള ഫങ്ഷൻ ഫോഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് ഫൈവ് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നൊരു മൈനസ് വണ്ണും കൂടെ നമ്മൾ കൊടുത്തു അപ്പോൾ മൈനസ് സിക്സ് ഇങ്ങനെ ആക്കാൻ നമുക്ക് ആ ഫങ്ഷൻ കേട്ടോ ഫങ്ഷൻ എങ്ങനെ മാറ്റി എഴുതാം ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയാം കേട്ടോ നോക്കാം നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവ് അല്ലേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ത്രീ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് വണ്ണ് എഴുതി മൈനസ് വണ്ണും മൈനസ് ഫൈവും വന്നു തട്ടേസ് ത്രീ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് സിക്സ് എന്ന് വരില്ലേ അപ്പോൾ ഇതാണ് ഫങ്ഷൻ ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫോം ഫോമിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്താലും മതി നമുക്കിതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കാം പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കാം അപ്പോൾ ഒരു എട്ട് സബ്സ്റ്റ്യൂഷനല്ലേ വേണ്ടുള്ളൂ ഇതിനകത്ത് നമ്മൾ എക്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ഞാൻ ഇവിടെ ചെയ്യുകയാണ് നോക്കാം ഇതിനകത്ത് നമ്മൾ എഫ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയെന്ന് വിചാരിക്കും ദിസ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻ ടു ൂട്ട് ഓഫ് ഇതാണ് എക്സ് കേട്ടോ എക്സിന്മാരാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് സിക്സ് ഇത് ഒരു ഇത് എക്സാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്കിത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം ഈ രണ്ടെണ്ണം കട്ട് ചെയ്ത് കളയാം ബാലൻസ് വരുന്നത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് സിക്സ് ആണ് അപ്പോൾ ഇവിടെ പ്ലസ് വൺ മൈനസ് വൺ കട്ട് ചെയ്ത് കളയാം പിന്നെ ബാലൻസ് വരുന്ന റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ അപ്പോൾ റൂട്ടും റൂട്ട് ഓഫ് എക്സ് പ്ലസ് സിക്സ് ഹോൾ സ്ക്വയർ വരും അപ്പോൾ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എസ് പ്ലസ് മൈനസ് സിക്സ് എന്ന് വരും ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എക്സ് ഇയർ അല്ലേ എക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സൈഡ് ഈക്വൽ ആയിട്ടുണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇനി അടുത്ത സൈഡും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യണം ഇതാ ഈ കാണുന്നത് എഫ് ഇൻവേഴ്സ് അത് നമുക്കൊന്ന് ട്രൈ നോക്കാം ഇതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് കൊടുക്കുക ത്രീ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് സിക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് അതാണ് എക്സ് ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ റൂട്ട് ഓഫ് ത്രീ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ മൈനസ് സിക്സ് ആണ് നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കേണ്ടത് പ്ലസ് സിക്സ് അവിടെ ഉണ്ട് ഇനി മൈനസ് വണ് റൂട്ടിൻ്റെ പുറത്ത് ഡിവൈഡ് ബൈ ത്രീ ഇതാണ് നമുക്ക് എക്സ് എന്ന് കിട്ടേണ്ടത് നോക്കിക്കോളൂ ഇവിടെ മൈനസ് സിക്സ് പ്ലസ് സിക്സ് അവിടെ കിട്ടും അത് ആയി പോകും പിന്നെ റൂട്ടും സ്ക്വയറും ആയി പോയിട്ട് ത്രീ എക്സ് പ്ലസ് വൺ മൈനസ് വൺ ബൈ ത്രീന്ന് വരും പ്ലസ് വൺ മൈനസ് വൺ കട്ട് ചെയ്ത് പോകുക ത്രീ എക്സ് ബൈ ത്രീ ഈക്വൽ ടു എക്സ് കിട്ടും അപ്പോൾ രണ്ടും എന്തായി എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സും എക്സ് ആയി എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എക്സ് ആയി ദർഫോർ എഫ് ഇൻവേഴ്സ് വേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് അത് വൈ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തണ്ട വൈ ആണെങ്കിൽ വൈയിൽ ചെയ്യുക എക്സ് ആണെങ്കിൽ എക്സിൽ ചെയ്യുക ഇതെന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം എഫ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഇസ് ഡിഫൈൻഡ് ഫ്രം ബി ടു എ ആയിരിക്കും അല്ലേ എക്സ് എന്ന് പറയുന്ന നല്ല നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് എവിടെ നിന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ ബട്ട് എഫ് കോമ്പോസിഷൻ എഫ് എൻ വേഴ്സ് ഓഫ് എക്സ് ഇത് എവിടെ നിന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് എൻ വേഴ്സ് ആദ്യം വരുന്നതുകൊണ്ട് ഇറ്റ് ഇസ് ഡിഫൈൻ ഫ്രം ബി ടു ബി അപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിൽ ഓക്കെ എനിവേ നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്നത് ഐഡൻറ്റിറ്റി ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഇവിടെ കിട്ടുന്ന എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എക്സ് ആയിരിക്കും എയിലെ എക്സ് ആയിരിക്കും ഇതിൽ കിട്ടുന്ന എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് ആയിരിക്കും ബിയിലെ എക്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന എലമെൻറ്റും ബി തന്നെയാണ് രണ്ടാമത്തെ കേസിൽ വരുക ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ് വൈ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് വൈ ആയാലും എക്സ് ആയാലും കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ആൻസർ ഒരുപോലെ തന്നെയാണ് കിട്ടാം അപ്പോൾ ഇതാണ് ഫങ്ഷൻ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻ കോമ്പോസിഷനും ഇൻവേഴ്സ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനും കണ്ടുപിടിക്കാനുള്ള രണ്ട് ആണ് കൂടുതൽ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിലെ പ്ലേ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ ചാപ്റ്ററും പ്ലസ് ടുവിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് ആണ് അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും നിങ്ങൾക്ക് ആ പ്ലേ ലിസ്റ്റിൽ ആണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ